ഇങ്ങനെ ഒരു അടുക്കള കണ്ടാലോ ഏത് പെണ്ണുങ്ങളാണെങ്കിലും ഒന്ന് ഇങ്ങനത്തെ ഒരു അടുക്കള ഇവിടുന്ന് കിട്ടുമെന്ന് കിട്ടുക. അപ്പോൾ നമ്മളെ പുതിയൊരു വീടാണ്, 1600 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ്. നമ്മളെന്ത് ചെയ്താൽ ഈ 50% നമ്മൾ പൈറ്റ് കൊടുത്താൽ മതി, 50% ഈ വീട് നിർമ്മിക്കുന്ന ആൾക്കാരെടുക്കും. പിന്നെ പരിറ്റ് ലഹിതാണ്, 1 രൂപ പരിറ്റ് കൊടുക്കണ്ട, മാത്രം തവണകളായിട്ട് നമ്മൾ കൊടുത്താൽ മതി. അങ്ങനത്തെ വീടുകളാണ് ഇപ്പോൾ ഞാനിപ്പോൾ 2 വീടുകളെ കാണിച്ചു തന്നെ. അപ്പോൾ വളരെ ഭംഗിയായിട്ട് അതിൽ എല്ലാ പണികളും കഴിഞ്ഞിട്ട് നമുക്കടുത്ത് തരും. ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓർക്ക് നമ്മൾ ഡീറ്റെയിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ചെയ്തുതരും, എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളൊന്നും അറിയട്ടെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീടിൻ്റെ താഴെയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അത് ഫുള്ള് കാണുക. അപ്പോൾ വളരെ ഭംഗിയുള്ള വീടുകളാണ്, ഒരു ചെയ്ത വളർത്തുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീട് ഫുള്ള് കാണുമ്പോൾ തന്നെ എന്താ മറ്റല്ലോ, ഇതിപ്പോൾ ആളിലുള്ള കയറ്റുകയാണ്. അപ്പോൾ ഫുള്ള് വീടിൻ്റെ വീട് നിങ്ങൾ കണ്ടോളൂട്ടോ, ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ തുടർന്ന് കണ്ടാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കാളൊന്ന് കട്ടുകയാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കിട്ടപ്പെട്ട് തന്നെയല്ലേ ചാനൽ മലക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബിൻ്റെ അല്ലെങ്കിൽ കാണുന്ന ബെല്ലൈക്കൺ മലക്കരുത്, നിൽക്കുക നിൽക്കട്ടെ, നിങ്ങളെ മീന കുത്തി നിൽക്കിക്കോളി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മലക്കരി നമുക്ക് അടിപൊളി മീന വീടിൻ്റെ വീടുകളായിട്ട് ഇങ്ങനെ വെല്ലാണ്. ഓക്കെ, നല്ല വീടിൻ്റെ വീടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടുകളാണ്, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം. ഏതും നമ്മൾ ഓക്കെയാണ്, എല്ലാം നമ്മൾ തയ്റ്റും. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് വീടുകൾ ഞാൻ ഇനി ഇന്നത്തെ കടിച്ചല. 1600 സ്ക്വയർ ഫീറ്റിലുള്ള വീടാണിത്, ഫുള്ള് സ്ക്വയറാണ്, നല്ല നീളം വീതൊക്കെ ഉണ്ട്. അത്തരം ചിത്രോട്ടും കാര്യങ്ങളൊക്കെ നല്ല നീളം വീതിയാണ്. ഇതിൻ്റെ ഡിറ്റെയിൽ കണ്ടിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ പോയതാണ് മുൻഭാഗം കണ്ടിട്ടുണ്ട്, മൊത്തത്തിലുള്ള വ്യൂ കാണിച്ചല. ഇപ്പോൾ വെയിലിൻ്റെ അതുകൊണ്ട് എന്താണ് ആ വീടിനകത്ത് ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. അതെന്തായാലും നമുക്ക് അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ പുറത്തുള്ള കയറ്റങ്ങളൊന്ന് കാണാൻ മതി. വീട്ടിലാണ് നല്ല അടിപൊളി, മറ്റേ ഇവിടെയും ഒരു വേറെ പ്രത്യേകത ഉണ്ട്, ജനൽപ്പുളിൻ്റെ അവിടെ വീട്ടിലാണ്. മറ്റേ ഇരുമ്പോട്ടാണ് കൊടുത്തിരിക്കണത്, തുടങ്ങിയ ജനൽപ്പുളിൻ്റെ നേരെ അപ്പുറത്ത് ജനൽപ്പുളി നമ്മൾ എവിടെയും കാണാത്ത ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ കല്ലിങ്ങനെ വൈഡായിട്ട് ഇട്ടാണ്, ബാക്കി ഫുള്ള് അടിയിൽ സ്ക്വയറായിട്ട് കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് കയ്യും കാലൊക്കെ തെയ്താലൊരു ചെറിയൊരു സൗകര്യം കൊടുത്തിട്ട്, പിന്നെ അവിടെ ചെടികളൊക്കെ വെക്കാൻ സൗകര്യം കിട്ടുകയാണ്, മറ്റേ അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് കണ്ടിട്ടാണ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു ഗ്രില്ലിൻ്റെ നോട്ട് ഇങ്ങനെ ചെയ്തിട്ടാണോ, എല്ലാം തേക്കിൻ്റെ ഡീറ്റെയിലാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ആളിങ്ങനെ ആളല്ല തിറ്റോട്ട് ഇങ്ങനെ ഒന്ന് കണ്ടു നോക്കാം, നല്ല നീളം രീതിയിലാണ് കൊടുത്തത്. ഇവിടെയും ഇതേ മാർബിൾ തന്നെയാണ് കൊടുത്തത്, മാർബിളായിട്ട് ആണ് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യത്തിലുള്ള ഏരിയയാണ്. അത് നല്ല നീളം വീതി ഉണ്ടല്ലോ, മൊത്തത്തിൽ ഞാൻ തിട്ടോട്ട് ഏരിയ കണ്ടിട്ടാണ്. ആ ഡെലിവറി ആ ടെൻഡൽ പൊളി തുറന്നിട്ടാണ് കണ്ടിട്ടാണ്. അപ്പം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് ഒന്ന് കയറിയത് എങ്ങനെ എൻ്റെ ഒരു ഡീറ്റെയിലൊക്കെ ഇത് ഞാൻ പറഞ്ഞ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടോ, അടിപൊളിയായിട്ട് ഫുള്ള് തേക്കണോ. ഇതാണ് മുൻഭാഗത്തിലെ കയറ്റുകൾ കാണുന്നത്, അടിപൊളി ഏരിയുണ്ട്, 20 സെൻറ് തനാണ്. അപ്പം നമുക്ക് അകത്തേക്ക് ഒന്ന് കയറി നോക്കണോ. ഈ വാതിലുണ്ടാണ്, വാതിൽ വേറെ ഡീറ്റെയിലാണ് കൊടുത്തത്, തേക്കാം. അതെ, കസ്റ്റമർക്ക് എന്താണ് ആവശ്യമുള്ളത് അതുപോലെ ഇവർ ചെയ്തെടുക്കും. അപ്പോൾ അത് മരമാണ്, ഫുള്ള് തേക്കാട്ടോ. പിന്നെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കണം. നമുക്ക് ഇപ്പോൾ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ ആദ്യം തന്നെ നല്ലൊരു തോക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. സമയം കാര്യങ്ങളൊക്കെ 5 മണിയായി, ഇനി ആ മൊത്തത്തിലുള്ള വ്യൂ കാണിച്ചാലും മൊത്തത്തിലുള്ള വ്യൂ ആണ്. തൊട്ടിലുകൾ ടോപ്പ ഒരു 8-9 ആൾക്ക് ഇരിക്കാനുള്ള തോന്നിയിട്ടുണ്ട്. ഇവിടുന്ന് എടുത്തേനെ കാണിച്ചാലും അടിപൊളിയായിട്ട് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ടല്ലോ. ടോപ്പ കൾട്ടറൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രേ കളറാണ് കൊടുത്തത് കൾട്ടറൊക്കെ. ഇനി നമ്മൾ മൊത്തത്തിലുള്ള ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചതാണ്, അങ്ങനെയാണ് അടിപൊളിയായിട്ട്.
നമ്മൾ നേരെ ഈ ആൾ തന്നെയാണ് കേട്ടോ മൊത്തത്തിൽ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ട് ഒരാളിരുത്താൽ ആളല്ല എട്ടാക്കിരുത്താലൊരു ടേബിളുണ്ടാണ്. അപ്പോൾ അതാണ് ആളിൽ തന്നെ മൊത്തത്തിൽ ലിവിങ്ങിൽ ഇരുന്നിട്ടുള്ള വ്യൂ ആണിത് കാണുന്നത്. മൊത്തത്തിൽ ആൾ ഒന്നായിട്ടുള്ള കൊടുത്തേക്കാണ്. പിന്നെ അതുപോലെ ഇവിടെ കണ്ടിട്ടാണ് ഇവിടെ ഒരു വാട്ട് ഫെയ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഭംഗിയിൽ സ്ക്വയറിലാണ് വാട്ട് ഫെയ്റ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ണാടി ഉള്ള സ്ക്വയറാണ് അവിടെ കൊടുത്തത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മൊത്തമാവും. ഇവിടെ റൂമിലേക്കുള്ള എൻട്രിയാണ്. അപ്പോൾ അവിടെ കട്ട കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആളിൻ്റെ മൊത്തത്തിലുള്ള കയറ്റുക കേട്ടോ. നമുക്ക് റൂമിലേക്കൊന്ന് പോയേക്കാം. ഇപ്പോൾ റൂമിൻ്റെ ക്യാപ്പിട്ടുകൾ ഇങ്ങനെയാണ്. റൂം ഒരു റൂം ഇങ്ങനെ ഭാഗത്തും ഒരു റൂം ആ കാണുന്നതും പിന്നെ അതൊരു ബാത്റൂമാണ്. പിന്നെ കോണിപ്പടിൻ്റെ അവിടെ ഇരിക്കാൻ ഒരു സൗകര്യമുണ്ട്. അത് ഞങ്ങൾ കാണിച്ചിട്ടില്ല. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങ് ഞാൻ കാണിച്ചിട്ടാണോ കോണിപ്പടിൻ്റെ അവിടെ നല്ലൊരു അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഇരിക്കാനൊരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. ടേബിളൊക്കെ ഇട്ടിട്ട് അത് ഞാൻ മുറുക്കി കാണിച്ചിട്ടില്ല. അതിൻ്റെ മുമ്പ് നമുക്ക് റൂമൊന്നും കാണിട്ടോ. റൂമുണ്ട് ഞങ്ങൾ വളരെ അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. റൂം ഫുള്ള് അടിയിലാണ് ജനൽപ്പുള്ളി കൊടുത്തത്. മുകളിലല്ല. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യത്തോടെയാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. ആൽമള ഉണ്ടെങ്കിൽ ആൽമള വേല ഇട്ടിട്ടതിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേക ഇട്ടിട്ടതിനായിട്ട് എവിടെ കാണാം. അതൊരു വൈഡായിട്ടാണ് കൊടുത്തേക്കണ്. കണ്ണാടി നേരെ കൊടുക്കാതെ വൈഡായിട്ടാണ് കൊടുത്തേക്കണ്. ഇതെല്ലാം ആൽമള ഇത് കട്ടിൽ കണ്ടിട്ടാണ്. കട്ടിൽ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തേക്കണ്. നമുക്ക് നേരെ റൂമിൽ നിന്ന് നമ്മൾ റൂമിൻ്റെ വാതിലുണ്ടല്ലോ, വാതിലൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടാണ് നല്ല തേക്കിൻ്റെ വാതിലാണ് കൊടുത്തത് കേട്ടോ. അത് പൊളിറ്റി ചെയ്തേക്കണ്. നമുക്ക് ബാത്റൂം ഒന്ന് കാണാം. ബാത്റൂമിൻ്റെ നേരെ അപ്പുറത്തുള്ള വാഷ് ഫീറ്റും കാണാം കേട്ടോ. അങ്ങനെ കോഴിക്കോടിൻ്റെ അടിയിലാണ്. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഇതുണ്ടെങ്കിൽ വാതിൽ അലുമിനിയം ഫാബ്രിക്കേറ്ററാണ്. അതിന് അടിപൊളിയാണ്. വളരെ ഭംഗിയായിട്ട് ചെയ്ത് വരുമ്പോൾ ബാത്റൂം നമ്മൾ കൂടുതൽ നേരം കാണാം. അപ്പോൾ അതൊരു റൂമാണ്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം. അത് അതിൻ്റെ നേരെ ഇവിടെ റൂമാണ്. ആ റൂമിലുള്ള മാറ്റങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ ആളാണ് ഞാൻ കാണുന്നത്. ഇവിടെ കണ്ടിട്ടുകൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ക്യാപ്പ് ഇട്ട് കണ്ടിട്ടുകൾ ചെറിയൊരു ക്യാപ്പ് ഇട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ കാണുമ്പോഴുള്ള നിങ്ങൾക്ക് കാണാൻ കഴിയുക. കണ്ടിട്ടുകൾ ഇങ്ങനെയാണ് ക്യാപ്പ് ഇട്ടുകൾ. ഇനി ഇത് നമ്മൾ നേരെ ഈ റൂമൊക്കെ ഒന്ന് പോയേക്കട്ടോ. ഈ റൂം കണ്ടില്ലേ, ഈ റൂം അടിപൊളിയായിട്ട് നല്ല അടിപൊളി ഭംഗിയായിട്ട് ചെയ്തിട്ട് കഷ്ടങ്ങളൊക്കെ കണ്ടിട്ടുകൾ നല്ല വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ട്. ഇത് അറ്റാച്ചഡ് ബാത്റൂമാണ് ഈ റൂമിലുള്ളത്. ബെഡ് അടിപൊളിയായിട്ടോ, ബെഡ് മറ്റൊരു അടിപൊളിയായിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടാണ് നല്ല നീളം വീതിട്ടോ റൂമ്. ഇതിൻ്റെ അടുക്കളയാണ് വേറെ ലെവലിട്ടോ. അടുക്കളങ്ങൾ കണ്ട അന്തപ്പെടും. ഇതാണ് റൂം കേട്ടോ. അടുക്കള നമുക്കൊരു പന്തട്ടി കളിക്കാനുള്ള തന്നെയുണ്ട്. ഇതൊക്കെ നല്ല ഏരിയ ഉണ്ട്. കട്ടലൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഏറ്റിട്ടുണ്ട്. എന്നിട്ട് തീനിങ്ങൊക്കെ നിങ്ങൾ കണ്ടോളി. പ്ലെയിനായിട്ടൊരു തീനിങ്ങാണ്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാത്റൂം ഇതേ മരിക്കാനാണോ ഡിസൈന്. വാതിൻ്റെ ഡിസൈൻ ഒരേ മരിക്കാനായിട്ട് ഡിസൈന്. അപ്പം നമുക്ക് ബാത്റൂം ഒന്ന് പോയി. അത് വേറെ മോഡല് ഒരു ക്ലാസ്സൊക്കെ കേട്ടോ. ഫുള്ള് സ്ക്വയറാണ്. പേര വലിയ തന്നെ ബാത്റൂമിൻ്റെ എല്ലാ കാര്യങ്ങളും സ്ക്വയർ തന്നെയാണ്. അങ്ങനെ ബാത്റൂമിൻ്റെ ടൈലിട്ടോ കാപ്പി തളർന്ന ഒരു ക്രേക്കാണ്. നല്ല നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് ഞാൻ എടുത്തുനിന്ന് കാണിച്ചില്ല. അപ്പോഴൊന്നും മാറ്റില്ല. കളികള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ റൂമിൻ്റെ കയറ്റ കണ്ടിട്ടുകൾ നല്ല നീളം വീതിട്ടുണ്ടോ.
നല്ല റൂമിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ കാണണി. അവിടെ ഒരു തെനൽ, അതിൻ്റെ അടിയിൽ തെനൽ, ഇവിടെ മൂന്നെണ്ണൽ, പിന്നെ നമ്മളെ ഞാൻ പറഞ്ഞ തെനലിൻ്റെ മുൻഭാഗത്ത് തെനൽ, അങ്ങനെയാണ് തെനൽ കൊടുത്തത്. ഇങ്ങനെയാണ് ഇവിടെ അടുക്കള. ഇതാള് ഇവർക്ക് ടേബിള് പറ്റുന്നത് ഇതിൻ്റെ ടേബിള് നേരെ ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് കൊടുത്തത് കേട്ടോ. ഇവിടെ വീട്ടിൽ ഇവിടെ പോകുമ്പോൾ ഇത് കോടിപ്പണി. നമ്മളെ അടുക്കളയ്ക്ക് പോകും, അടുക്കളയ്ക്ക് പോകുമ്പോൾ ഫുള്ള് ക്ലാത്താണോ, പൗതി ക്ലാത്തും പൗതി മര കൊടുത്തത്. അടുക്കളൻ്റെ നീളം വീതി കണ്ടോളി നിങ്ങൾ, ഇത്രീ പേരയായിട്ട് ചെയ്തിട്ട് ഇത്ര നീളം വീതി ഗ്യാപ്പ് ഞാൻ കണ്ടിട്ടില്ലാണോ. നിങ്ങൾ കണ്ടോളി ഇവൻ അടുക്കളൻ്റെ ഏരിയാണ്. ഒരു 10-20 അടുത്ത് നിന്നാലും ഇവിടെ വേണം ലാഭമാണ് അടുക്കള. അടുക്കള പൊളിറ്റത് ഇതിനൊന്നും പറയല്ല. നിങ്ങൾ കണ്ടിരുന്നത് നല്ല ഗ്യാപ്പുണ്ട് അടുക്കളത്. കണ്ടോളികൾ അടുക്കളൻ്റെ നീളം വീതി എന്ന് പറയുന്നത് എന്താ തോന്നിയിരുന്നു നിങ്ങൾ. ഒരു 10-20 ആളും കൂടെ നിന്നാലും ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള കാണുകൾ നേരം ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിരുന്നത് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ പത്താലും തോർത്തിയിട്ടാണ്. പിന്നെ നേരെ ഇവിടെ ചെറിയൊരു മിനി ടേബിളുണ്ട്, ഇവിടെ തന്നെ പത്ത് തയ്ക്കാൻ്റെ. പിന്നെ ഇവിടെ ആലുവടുപ്പ്, അതേമാതിരി ഗ്യാർട്ടോ ഒക്കെ ഉണ്ട്. ഫുള്ള് ഇതായിട്ട് വേണോ ഗ്രേ കളർ, ഗ്രേ ആണെങ്കിൽ ലൈറ്റും ഗ്രേ ലഡുമാണ് ഉള്ളൊരു കളറാണ്. തൊമ്പൽപൂടെ ഇട്ടിട്ടുണ്ട്, ഫുള്ള് തൊമ്പൽപൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ തൊട്ടുകളൊക്കെ നല്ല ഇതോടെ നല്ല ഒരുപാട് തൊട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ ഒരുപാട് തൊട്ടുകളുണ്ട് ഇവിടെ കണ്ടിട്ടാണ്. അവിടെ നമ്മളെ അവിടെയും തൊട്ടുണ്ട്, പിന്നെ പുറത്തേക്കുള്ള വഴിയാണ്ട്. എന്നിട്ട് നല്ല അത്യാവശ്യം നല്ല ഏരിയയിലാണ് കൊടുത്തിട്ട് തൊട്ടുകളൊക്കെ. അല്ലാതെ തൊട്ടുകൾക്ക് നല്ല ഏരിയ ഉണ്ട്, ഞാൻ അടിയിലും വേണമെങ്കിൽ അടിയിലും കൊടുക്കണം. മറ്റേ വേറെ ഒന്നും പറയാനുള്ളത് അടുക്കളൻ്റെ നീളം വീതി അത് വേണം ലാഭനാണ്. ഇങ്ങനെ ഒരു അടുക്കള കണ്ടാലോ ഏത് പെണ്ണുങ്ങളാണെങ്കിലും ഒന്ന് ഇങ്ങനത്തെ ഒരു അടുക്കള ഇവിടുന്ന് കിട്ടുമെന്ന് കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇട്ടപ്പെട്ടിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം എന്തെങ്കിലും ഈ അടുക്കളേൻ്റെ പങ്കിട്ടില്ലെങ്കിൽ അത് വേറെ ലെവൽ തന്നെയാണ്, അത് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. കാരണം നല്ല നീളം വീതിയുള്ള ഒരു അടുക്കളയാണ്. ഇത്രയും കാലമായിട്ട് വീടുകൾ കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ചെറിയ സൗകര്യത്തിലാണ് ഏത് വീടിനും അടുക്കള പിന്നെ തെറ്റത്ത്. കാരണം അടുക്കളക്ക് വല്ലാതെ പ്രാധാന്യം കൊടുക്കില്ല. മറ്റേ ഇവിടെ റൂമിനും പ്രാധാന്യം കൊടുത്തിട്ട് അടുക്കളയാണ്, അടുക്കള നല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും ഇനി അടുത്ത വീഡിയോമായിട്ട് നമുക്ക് അടിപൊളി പിന്നെ വീടിൻ്റെ താഴ്ത്തുകളായിട്ട് വരാം. അപ്പോൾ ഈ വീടിൻ്റെ അടുക്കള നിങ്ങൾ പ്രത്യേകം നോക്കിക്കൊണ്ടും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീടിന് കാണുമ്പോൾ